ഞാൻ ഇന്ന് ഇവിടെ ഒരു കാര്യം റിവീൽ ചെയ്യാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വാട്സ്. എൻ്റെ പേര് അദ്രിജ. ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ ആവുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ഒരു കാര്യം റിവീൽ ചെയ്യാണ് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട്. കുറേ പേര് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി എന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പം 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവും എന്നുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചാനലിൽ ഓരോരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. ഈ നിമിഷം വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ചാനൽ തുടങ്ങുന്നത് 2021 ജൂൺ 1st അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചാനൽ തുടങ്ങണം, ബോട്ടിൽ ആർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, വ്ലോഗ്സ് അപ്ലോഡ് ചെയ്യണം, അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യണം എന്ന് വളരെയധികം ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. 2 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷേ ഒട്ടും അൺഎക്സ്പെക്റ്റഡ്ലി ആണ് ചാനൽ തുടങ്ങിയതും. കാരണം ജൂൺ 1 എല്ലാവർക്കും അറിയാലോ സ്കൂൾ തുറക്കുക, തിരക്ക് എല്ലാമായിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒരു ചാനൽ തുടങ്ങും എന്നുള്ളത്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ട്രൈപോഡാണ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ട്രൈപോഡ് ഗിഫ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് സംഭവം, എനിക്ക് എന്തിനാ ട്രൈപോഡ് എന്നൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്താ വീഡിയോ ഒന്നും എടുക്കില്ലേ, ചാനൽ തുടങ്ങി നീ എന്താ വീഡിയോ ഒന്നും എടുക്കില്ലേ ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചാനൽ തുടങ്ങുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ജൂൺ 1 ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണിക്കൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷൻ വീഡിയോ, വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവരും ഓടിപ്പോയി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ എന്നെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഏകദേശം രാത്രി ജൂൺ 1 രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് അപ്ലോഡ് ചെയ്തത്. അപ്ലോഡ് ചെയ്ത സമയത്ത് നോർമലി ഒരു ബിഗ്നർ യൂട്യൂബർ എന്തൊക്കെ സ്വപ്നം കാണോ അതൊക്കെ ഞാനും സ്വപ്നം കണ്ടു. അതുപോലെ തന്നെ എല്ലാം നടക്കുകയും ചെയ്തു. അടുത്ത ദിവസം മോർണിംഗ് ആകുമ്പോഴത്തേനും 100 വ്യൂസ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ കമൻസൊക്കെ വരാൻ തുടങ്ങി. കമൻസൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ, ഉള്ളിൽ ഒരുപാട് മോഹങ്ങളുണ്ടെങ്കിലും ഒരിക്കലും വിചാരിച്ചതല്ല ഒരു ചാനൽ തുടങ്ങും, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഞാൻ നിൽക്കും, ഒരു ചാനലിൻ്റെ എന്താ പറയുക, ഞാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല, ലൈക്ക് ഒരു ചാനൽ തുടങ്ങും നിങ്ങളുടെയൊക്കെ മുമ്പിൽ, നിങ്ങളുടെ സ്വന്തം അത്രിജയായിട്ട് ഇതുപോലെ നിൽക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതുപോലെ ജൂൺ 1 ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. അടുത്ത ദിവസം ആകുമ്പോഴത്തേനും അത്യാവശ്യം വ്യൂസൊക്കെ ആയി, കമൻസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് വളരെ ചെറിയൊരു ബോട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ക്യൂട്ടായിട്ടുള്ളൊരു വർക്കായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടും എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടും ഞാൻ ആ ഒരു വീഡിയോ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോൻ്റെയും ലിങ്ക് കൊടുക്കാട്ടാം. അങ്ങനെ അതും ഇട്ടു, അത്യാവശ്യം വ്യൂസ് കിട്ടി, കമൻസൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു, ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ഒക്ടോബറിലാണ് എൻ്റെ ചാനല് 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. 4 മാസത്തെ കാത്തിരിപ്പായിരുന്നു 100 സബ്സ്ക്രൈബേഴ്സ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം അന്ന് ഞാൻ 100 സബ്സ്ക്രൈബേഴ്സെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. അങ്ങനെ നവംബറിൽ 200 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ഡിസംബറിലാണ് ഞാൻ
ഡിസംബർ 25th മുമ്പായിട്ടാണ് ഞാൻ നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ സീരീസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. സീരീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അതിൽ അത്യാവശ്യം ഞാനൊരു 5-6 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. എല്ലാം ഞാൻ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തത്. ഷോർട്ട് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും മണിക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടി, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി. ഈ ഒരു സീരീസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എനിക്ക് അത് നമ്മുടെ ന്യൂ ഇയറിന് മുമ്പ് തന്നെ 400 സബ്സ്ക്രൈബേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ജനുവരി ന്യൂ ഇയറിൽ 2022 ന്യൂ ഇയറിലാണ്, ന്യൂ ഇയർ നമ്മുടെ 26th എനിക്ക് കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആകുന്നത്. അപ്പോൾ എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. നമ്മുടെ റിപ്പബ്ലിക് ഡേക്കാണ് എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് കിട്ടുന്നത്. റിപ്പബ്ലിക് ഡേ ഭയങ്കര നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിൽ തന്നെ എൻ്റെ ചാനലിന് കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ജനുവരി തൊട്ടിട്ട് കോഴിക്കോട് വന്നത് തൊട്ടിട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ആഴ്ചയിൽ 3 വീഡിയോസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഏതൊരു ബിഗ്നർ ആയിട്ടുള്ള യൂട്യൂബറിനോട് എനിക്ക് പറയാനുള്ളത് കണ്ടിന്യൂസ് വീഡിയോ അപ്ലോഡ് ചെയ്യുക, എന്നാൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് എൻ്റെ 100th വീഡിയോ ആണ്, എൻ്റെ 100th വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഒരു കൊല്ലത്തിൽ തന്നെ ഞാൻ 100 വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് എനേബിൾ ആയി. പിന്നെ മെല്ലെ മെല്ലെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. ഡെയിലി ഒരു 20 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെച്ചിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ 600 കംപ്ലീറ്റ് ആയി, 700 കംപ്ലീറ്റ് ആയി, 800 കംപ്ലീറ്റ് ആയി, 900 കംപ്ലീറ്റ് ആയി. March 15th നമ്മുടെ എൻ്റെ ഫൈനൽ എക്സാമിൻ്റെ തലേദിവസമാണ് ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയത്. അന്ന് ഏകദേശം രാത്രി ഒരു 8 ആയി. ഞാൻ വെറുതെ ഇങ്ങനെ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ കണ്ണുകൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങി. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ച കാര്യങ്ങളല്ല അന്ന് നടന്നത്. രാത്രി ഏകദേശം ഒരു 8 ആയി. അതുപോലെ തന്നെ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഞാനത് ആരോടും പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ കാര്യം. കാരണം എനിക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് 20 വെച്ചിട്ട് കൂടുന്നുണ്ടെങ്കിലും ഡെയിലി ഒരു 5-6 വെച്ചിട്ട് കുറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം എനിക്ക് ഇനിയിപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറയുമോ എന്നുള്ളൊരു പേടിയായി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറഞ്ഞില്ല 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയ കാര്യം. അപ്പോൾ അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. പിന്നെ ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് അങ്ങോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. വെക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപാട് വീഡിയോസ് ഇടുന്ന സമയമായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് വീഡിയോസ് കുറവായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയം ആയപ്പോൾ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ മെല്ലെ മെല്ലെ ആയി. ഡെയിലി ഒരു 10 വെച്ചിട്ടായി. ഡെയിലി 20 കൂടിയിരുന്നത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന സമയത്ത് ഡെയിലി ഒരു 10 വെച്ചിട്ടുള്ള രീതിയിലായി. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, എന്നാലേ നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് തോന്നി. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കൂടാൻ തുടങ്ങി. ഇപ്പോൾ കറൻ്റ്ലി എനിക്കുള്ളത് 1.3K സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയി. ഞാൻ മെയ് 1st തോന്നുന്നത്, മെയ്യെ തുടങ്ങിയ സമയത്താണ് എനിക്ക് 1.3K ആവുന്നത് കേട്ടോ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ചാനലിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയത് കേട്ടോ. ഞാൻ ശരിക്കും പറയുകയാണ്, നമ്മൾ ചാനൽ തുടങ്ങി ഒരു വീഡിയോ കേട്ടോ അവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. കാരണം എനിക്കറിയാം, എനിക്ക് യൂട്യൂബിൽ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ ഇപ്പോൾ സ്റ്റിൽ അവർ സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെക്കാളും മുമ്പ് 200 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ ആയി. പിന്നെ അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിർത്തി, അവർ ചാനലിൽ നിർത്തിയപ്പോൾ
അവരുടെ ചാനൽ. ഇപ്പൊ സ്റ്റിൽ അവർക്ക് തുടങ്ങിയ സമയത്ത് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നോ അത്ര സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇപ്പോഴും ഉള്ളൂ. ഞാൻ പിന്നെ ചാനല് നമ്മുടെ ചാനലിൽ നല്ലോണം ഗ്രോത്ത് ആകാനായിട്ടുള്ള വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഷോർട്ട് വീഡിയോസ് വേഗം വൈറലാവും, നമുക്ക് 1K 2K അങ്ങനെയൊക്കെ വ്യൂസ് കിട്ടും കേട്ടോ. അതുപോലെ എനിക്ക് ഫസ്റ്റ് 1K വ്യൂസ് കിട്ടിയത് എൻ്റെ ഡ്രോയിങ്സിൻ്റെ കളക്ഷൻ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് 5K വ്യൂസ് ആയി കേട്ടോ. ഇട്ട് ഒരാഴ്ചയാകുമ്പോൾ തന്നെ 1K ആയി, ഒത്തിരി സന്തോഷമായി. പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ഒരു ദിവസം ഞാൻ നോക്കി, 2K ആയതൊന്നും ഞാൻ അറിഞ്ഞതേ ഇല്ല, പെട്ടെന്ന് 5K ആയി അങ്ങോട്ട് വ്യൂ, 5K ആയി. ഒത്തിരി സന്തോഷം തോന്നിട്ടോ, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ എനിക്ക് തെറ്റിപ്പോയിട്ടോ, എനിക്ക് ആ ഒരു വീഡിയോയ്ക്ക് അല്ല കേട്ടോ 1K ഫസ്റ്റ് ആയത്. 1K ഫസ്റ്റ് ആയത് നമ്മുടെ അയാൻ ബേബിയുടെ വീഡിയോയ്ക്കാണ്. അയാൻ്റെ ഞാൻ ഫസ്റ്റായിട്ട് അയാൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, മൈ ക്യൂബ് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു 1K ഫസ്റ്റ് ആയത് കേട്ടോ. സെക്കൻഡ് ആണ് മൈ ഡ്രോയിങ് കളക്ഷൻസിന് 1K വ്യൂ കഴിഞ്ഞത്. അയാൻ്റെ വീഡിയോയ്ക്കാണ് എനിക്ക് ആദ്യമായിട്ട് 1K വ്യൂസ് ആവുന്നത് കേട്ടോ. അപ്പോൾ അവൻ ഉണ്ടായത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അവൻ കാരണം തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടൊരു വീഡിയോയ്ക്ക് 1K വ്യൂസും കിട്ടി. എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ ആ ഒരു സമയത്ത്. കാരണം ഞാനാണ് ഫസ്റ്റത്തെ മോള്, എനിക്കിപ്പോൾ 12 ഇയേഴ്സ് ആയി. അപ്പോൾ എനിക്ക് 11 വയസ്സ് ആയിരുന്നപ്പോഴാണ് അയാൻ ജനിക്കുന്നത് കേട്ടോ. എൻ്റെ 11th ബർത്ത്ഡേക്ക് അയാൻ ഉണ്ട്, എൻ്റെ ഒപ്പം അയാൻ ഉണ്ട്. അന്ന് അവന് 20 ഡേയ്സോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, 20 ദിവസം മറ്റേ ആയിരുന്നു അവൻ്റെ ഏജ് ആ സമയത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു ഒരു അനിയനെയോ ഒരു അനിയത്തിനോ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അയാൻ ഉണ്ടായി, 12 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ അയാൻ ഉണ്ടായി. അതുപോലെ തന്നെ അവൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ട വീഡിയോയ്ക്ക് തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് 1K വ്യൂസ് അടിച്ചു. അപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 1K ആയി ആദ്യമായിട്ട് ആ ഒരു വീഡിയോയ്ക്ക് 1K ആയി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഷോർട്ട് വീഡിയോസ് ഇല്ല കേട്ടോ. അതും പറഞ്ഞിട്ട് ഒരിക്കലും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. ഒരാഴ്ചയിൽ ഒരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇടുക, അതുപോലെ തന്നെ 2 ലോങ് വീഡിയോ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും തന്നെ ഗ്രോ ചെയ്യില്ല. അത് എൻ്റെ 1 ഇയർ ായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ ഒരു യൂട്യൂബർ ആയിരിക്കും. എൻ്റെ കുറേ ഫ്രണ്ട്സിന് തന്നെ യൂട്യൂബ് ചാനൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചാനലിലൊക്കെ ഇപ്പോൾ കറൻ്റ്ലി സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചാനലിലെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. കുറേ പേർക്കുണ്ട് കേട്ടോ ചാനല്, അത്യാവശ്യം എനിക്കറിയാവുന്ന കുറേ പേർക്ക് തന്നെ ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ മുമ്പേ ചാനൽ തുടങ്ങാൻ നിന്നിരുന്നതാണ്. ഞാനും എൻ്റെ ചേച്ചി ഏട്ടനും കൂടിയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഒരു ചാനൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്നല്ലാണ്ട് ആരും അതിൻ്റെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല. ഞങ്ങൾ ആ സമയത്ത് ചേച്ചി 10th ലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ 10th ലേക്കൊക്കെ അല്ലേ, നീ തുടങ്ങിക്കോ പറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു പ്രതീക്ഷ അവിടെ തന്നെ ഞാൻ കളഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഞാൻ മാത്രമായിട്ട് ചാനൽ തുടങ്ങുക, അത് ശരിയാവും എന്നുള്ള ഇതൊക്കെയായി എനിക്ക് ലാസ്റ്റ്. പിന്നെയാണ് എൻ്റെ ചാനൽ ഞാൻ തുടങ്ങുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ. അപ്പോൾ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചാനൽ തുടങ്ങി, ഇന്ന് 1 ഇയർ ആകുമ്പോഴത്തേനും 1K സബ്സ്ക്രൈബേഴ്സ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല, ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 1 ഇയറിൻ്റെ ഉള്ളിൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ 100 പകരം എനിക്കത് 1000 ആക്കി തന്നു ദൈവം. ദൈവത്തിനോട് 1000 നന്ദിയുണ്ട്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല അപ്പം എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ആവുന്നോ, ഒന്നും ഞാൻ വിചാരിച്ചതല്ല. അതുപോലെ തന്നെ നിങ്ങളോടും ഒരുപാട് നന്ദിയുണ്ട്. ഓരോരുത്തരുടെ നല്ല നല്ല കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ചില സമയത്ത് കമൻസ് കണ്ട് ഞാൻ കരഞ്ഞിട്ട് വരുന്നുണ്ട്. അത്രയും നമുക്ക് സന്തോഷം തരുന്ന കമൻസ് ആയിരിക്കും കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്, ആനന്ദമൊക്കെ ഉണ്ട്.
ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കമൻസ് വരാറുണ്ട് ബോട്ടിൽ ആർട്ട് വീഡിയോസിനായാലും. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ഒരു കമൻറ്റ് വന്നാൽ മതി, 10 പേരിൽ ഒരാളൊരു കമൻറ്റ് ഇട്ടാൽ മതി നമുക്ക് സന്തോഷമാവാൻ. അപ്പോൾ അതുപോലെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ. എല്ലാവർക്കും 1000 നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ആണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. യൂട്യൂബ് ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്, എനിക്ക് ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലുണ്ട്, അതുപോലെ തന്നെ സങ്കടം തന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കൂടുമ്പോൾ ഒത്തിരി സന്തോഷമാവാറുണ്ട്. അതുപോലെ തന്നെ അത് സ്പാം ആയിട്ട് കുറയുമ്പോഴും സങ്കടം വരാറുണ്ട്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുകയാണ്, അതിൻ്റെ ഇടയിൽ ചാനല് സബ് കൂടും സബ് കുറയും. സബ് കുറയുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ സങ്കടം വരുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻസ് വരാറില്ല എന്നല്ല, എന്നാലും കൂടുതലും പോസിറ്റീവ് കമൻസ് ആണ്. നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോട്ടെ, കാരണം നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അവരുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്, അത് വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം വരും. അങ്ങനെയുള്ള കമൻസ് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ അങ്ങനത്തെ കമൻസിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പോയാലാണ് അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കമൻറ്റ് ഇടും. അങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ഇടുമ്പോൾ നമുക്ക് തന്നെ അത് സങ്കടം. പിന്നെ 2-3 കമൻസൊക്കെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. പക്ഷെ പിന്നെ നല്ല നല്ല കമൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നെഗറ്റീവ് കമൻസിനെ കെയർ ചെയ്യാണ്ടായി. അപ്പോൾ ഇപ്പം നെഗറ്റീവ് കമൻസ് വന്നാലും എനിക്ക് പ്രശ്നമില്ല, കാരണം വന്നോട്ടെ പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മളീ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇതിൽ 100-99% പേരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ബാക്കി 1% എന്തായാലും അത് ഏത് ചാനലായാലും അത് അങ്ങനെ വരും. അപ്പോൾ നെഗറ്റീവ് കമൻസിനൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല. ഞാൻ കൂടുതലും പോസിറ്റീവ് കമൻസ് തന്നെ നോക്കാറുള്ളൂ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കിട്ടുന്നത്, നമുക്ക് നല്ല സന്തോഷമാകും. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവാന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ആദ്യമെന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, അവളും ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോന്ന് ചെയ്യുക, എനിക്ക് ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അവൾ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ വീഡിയോ ഒരുപാട് പറഞ്ഞ് ഇനി നീട്ടുന്നില്ല. എന്തായാലും ഇത് വലിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.